നമസ്കാരം യൂറോപ്യൻ സഞ്ചാരിയുടെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബെർലിനിൽ 2006 പണി തുടങ്ങിയ ഒരു എയർപോർട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് പണി തീർന്നിട്ടുണ്ടോ എന്ന് നമുക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അത് ശരിക്കും അവർ ഈ ഒക്ടോബർ ലാസ്റ്റ് 31 ഓപ്പൺ ചെയ്യാനായിട്ട് തീരുമാനിച്ച എയർപോർട്ടാണ്. അത് ബെർലിൻ ബ്രാൻഡൻബർഗ് എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഓപ്പറേഷണൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. ഹോട്ടലിൽ നിന്ന് രാവിലെ 8:45 ആയപ്പോഴത്തേന് ഇറങ്ങി. നമുക്ക് അവിടെ നിന്ന് ബസ് എടുക്കണമായിരുന്നു. അത് എത്ര മണിക്കായിരുന്നു? നമ്മൾ 8:45 ഇറങ്ങി, 8:55 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബസ് എത്തി. 9:10 സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഉടനെ തന്നെയായിരുന്നു ഈ കണക്ഷൻ. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ട്രെയിൻ ഇപ്പോൾ പോകുന്നത് ഷൂണഫെൽഡ് എന്ന് പറയുന്ന ബെർലിനിലെ ഒരു എയർപോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബസ് എടുക്കണം അല്ലേ? ബസ് എടുത്തിട്ട് വേണം നമ്മൾ ബ്രാൻഡൻബർഗ് ടെർമിനലിലേക്ക് എത്താൻ. ശരിക്കും പറഞ്ഞത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ബ്രാൻഡൻബർഗിന്റെ ടെർമിനലാണ് ഷൂണഫെൽഡ് എയർപോർട്ട്. ആക്ച്വലി ഒരു ടെർമിനൽ 5 അങ്ങനെയാണോ പറഞ്ഞത്. സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റാഞ്ഞത്. നമുക്ക് അവരൊരു കാർഡ് തന്നിട്ടുള്ളൂ, ഒരു ID കാർഡ്. നമ്മുടെ ID കാർഡ് ചെക്ക് ചെയ്തു അവിടെ. എന്നിട്ട് നമുക്കൊരു വെസ്റ്റ് തന്നു, ഈ പച്ച കളറിലെ. അപ്പം അവിടെ എഴുതിയിട്ടുണ്ട് ബെർലിൻ ബ്രാൻഡൻബർഗ് എയർപോർട്ടിനൊക്കെ. അതുപോലെ ഈ മാസ്കും, ഈ എയറോപ്ലെയിൻ്റെ പടമുള്ള മാസ്കും അവർ തന്നു. എയറോപ്ലെയിൻ്റെ പടം എവിടെയോ ഉണ്ട്. ഈറ്റിക്കാൻ്റെ പടം കേട്ടോ, കുഞ്ഞു പടമുള്ള കിട്ടി. എന്നിട്ട് നമുക്ക് ഫുഡിൻ്റെ പാക്കറ്റ് കിട്ടി, ഇതും അവർ നമുക്ക് തന്നെയാണ്. ഒരു ആപ്പിള്, പിന്നെ 2 ചോക്ലേറ്റ്, പിന്നെ വേറെ സാൻഡ്വിച്ചാണ് തോന്നുന്നു മണം വന്നത് കേട്ടിട്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന, എനിക്ക് തോന്നുന്നു ലഗേജ് ഇല്ലാത്ത, നമുക്കറിയത്തില്ല. അതാണ് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഞാൻ നമ്മുടെ ടാസ്ക് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ കൺട്രോൾ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമുക്ക് എന്താ നമ്മുടെ ടാസ്ക് എന്നുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലാൻ ആക്ച്വലി. അപ്പോൾ നമുക്ക് ലക്ഷ്മിയുടെതിലാണെങ്കിൽ പുള്ളിക്കാരിക്ക് ട്രോളിയുടെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് ട്രോളി വേണം. എനിക്ക് 2 സ്യൂട്ട് കേസ് എടുക്കണമെന്നാണ് പറയുന്നത്. ലക്ഷ്മിയുടെ സ്ഥാനത്ത് ഒരെണ്ണം മതി അല്ലേ? ഒരെണ്ണം മതി, എനിക്ക് ട്രോളിയുടെ ആവശ്യം, ട്രോളി വേണ്ട. അപ്പം നമുക്ക് ആദ്യമേ ട്രോളി എടുക്കാം. നമുക്ക് ട്രോളിയായി. ഇനി നമുക്ക് 2 3 സ്യൂട്ട് കേസ് എടുക്കണം അല്ലേ? ബാ, ഞങ്ങളുടെ വെർച്വൽ യാത്രയുടെ ആരംഭമായി. ഓക്കെ, പെട്ടി നമ്പർ 1. ഒയ്യോ, ആ കല്ലോ, ഒയ്യോ. ബാ, എനിക്ക് വന്ന് ഇവിടുത്തുള്ള അമ്മാവന്മാർ വന്ന് എല്ലാ ട്രോളിയും എടുത്തുകൊണ്ട് പോയി. നമ്പർ 2. നമുക്ക് വിട്ടാലോ? നമുക്ക് പോവാം. ഞങ്ങൾ ലാസ്റ്റ്, ഞങ്ങൾ തന്നെ വിചാരിച്ചു ഞങ്ങളൊരു ലേറ്റ് പാസഞ്ചറായിട്ട് ഞങ്ങളെ തന്നെ സിമുലേറ്റ് ചെയ്ത് പോവാം. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത്. The clock is ticking. ഇതാ നമ്മുടെ ബോർഡിംഗ് പാസ് അവസാനം കിട്ടി. രണ്ടുപേരുടെ സീറ്റ് നമ്പർ വേറെ വേറെയാണ്. ഒരാളുടെ 8C, ഒരാളുടെ 7F. സെക്യൂരിറ്റി ചെക്കിന്റെ അകത്ത് വന്നിട്ട് പിന്നെ നമ്മൾ വെളിയിലോട്ട് പോവാ അല്ലേ? ഇതാണ് ക്യൂ. അതിൻ്റെ ഇടയിൽ നിൻ്റെ മിറ്റാകേസം തുടങ്ങിയില്ലേ? താമസമുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് പാക്കറ്റ് വന്നായിരുന്നല്ലോ, അപ്പം അതിനകത്ത് ഒരു ബ്രോഡ്ഷൻ ഉണ്ട് സാൻഡ്വിച്ച് പോലെ, പിന്നെ ഒരു ആപ്പിളുണ്ട്, രണ്ട് മിഠായി മാത്രമേ ഉള്ളൂ. അതാണ് ഇവർ നമുക്ക് ഫുഡ് പാക്കറ്റ്. അടുത്ത സെക്യൂരിറ്റി കൺട്രോളാണ്. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞങ്ങൾ വളരെ സാഹസികമായിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രസമായിരുന്നു. ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനമായിട്ട് സെക്യൂരിറ്റി ചെക്കിങ്. കാരണം ഞാനെന്തോ മാരകമായ ആയുധങ്ങൾ കടത്തിയ പോലെയാണ് അവര് ഇവിടെ ഇടവും വലവും എല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു. അത് രണ്ട് പ്രാവശ്യമൊക്കെ വേറെ ആൾക്കാരെയൊക്കെ അപ്പുറത്തെ കൗണ്ടറിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ എന്നെ ചെക്ക് ചെയ്ത് ഒന്നുമില്ല. എന്റെ ബാഗിന് ബാഗില് 4-5 പേര് കൂടി വൺ സെർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പേടിച്ചു പോയി. അവസാനം എന്തുവാ 50ml 2 ഡിസിൻഫെക്ടന്റെ കുപ്പി എടുക്കാനായിട്ടായിരുന്നു. ആ കുപ്പിയാണ് അവർക്ക് പ്രശ്നം. പിന്നെ അവസാനം ക്ലാസ് ഒക്കെ എടുത്തിട്ടാ വിട്ടത്. ഇനി ഒരു സെക്യൂരിറ്റി കൺട്രോൾ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണം കൊണ്ടുവരണ്ടു എന്നുള്ളതൊക്കെ. ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഫെബ്രുവരിയിൽ ഇവര് ഈ ബ്രാൻഡൻബർഗ് എയർപോർട്ടിൻ്റെ ഓപ്പറേഷണൽ ടെസ്റ്റ് ട്രയലിന് വേണ്ടി ഇവർ വോളണ്ടിയേഴ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫെബ്രുവരിയിൽ ബുക്ക് ചെയ്തായിരുന്നു ഈ ഓപ്പറേഷണൽ ടെസ്റ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കിട്ടിയ സ്ലോട്ടെന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മൾ കയറി. ഇതാണ് ഫ്ലൈറ്റ്. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. അപ്പം ഇതായിരുന്നു ഈ വ്ളോഗിലെ ട്വിസ്റ്റ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്. നമ്മൾ എയർപോർട്ട് ടെസ്റ്റിങ്ങിനാണ് വന്നത്. എയർപോർട്ട് ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിലൊന്നും കയറത്തില്ല, നമ്മൾ ബസ്സിലാണ് കയറുക. നമ്മൾ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 15 മിനിറ്റ് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തോടെ ഒരു ടൂറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് റൺവേയും അതൊക്കെ കാണിച്ചു തരും. dann an das Flugzeug anschließen. നമ്മൾ നാട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുവാണ്. ബെർലിനിലെ അറൈവൽ ഗേറ്റിൽ ഇപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഓൾറെഡി വന്നിട്ടുണ്ട് സൗത്ത് ഹാംപ്ടൺ. നമ്മൾ സൗത്ത് ഹാംപ്ടണിൽ നിന്നാണ് വന്നത്. ഓ എന്തായാലും ഞങ്ങൾ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൂഹാഫൻ ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഇപ്പം ഈ ബ്രാൻഡൻബർഗ് എയർപോർട്ട് ഒഫീഷ്യലി തുറക്കുന്നതിന് മുന്നേ കണ്ടു കഴിഞ്ഞ ആൾക്കാരാണ്. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായം ആദ്യം പറയാം. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു 75% ഉള്ളൂ. കാരണം എവിടെയൊക്കെയോ എന്തോ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫ്ലോയുടെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കും അത് തന്നെ വലിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെ എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നത് കംപ്ലീറ്റ്ലി ഫങ്ഷണലാണ്. ഓക്കെ, നമുക്ക് റിയൽ എയർപോർട്ടിൽ പോയതുപോലെ ബോർഡിംഗ് കോൾ വരും, സെക്യൂരിറ്റി ചെക്ക് സമയത്തിന് തീർക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചേ വന്നത്. പക്ഷേ അതൊന്നും നമ്മൾ കേട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും നമുക്കൊരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും അവർ പറഞ്ഞതുപോലെയുള്ള പ്രോസസ്സാണെങ്കിൽ അത് സ്മൂത്തായിരുന്നു. ഒരു ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ ഇമിഗ്രേഷനിൽ പോയി അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലതായിരിക്കും എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.